ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ വല്ലാർപാടം ദ്വീപിലുള്ള ഒരു ക്രിസ്ത്യൻ ദേവാലയം, അതുപോലെ തന്നെ തീർത്ഥാടന കേന്ദ്രവുമായ വല്ലാർപാടം പള്ളിയുടെ വിശേഷങ്ങളാണ്. കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദ്വീപുകളിലൊന്നാണ് വല്ലാർപാടം ദ്വീപ്. എറണാകുളം നഗരത്തിൽ നിന്ന് 4 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. നഗരത്തിൽ നിന്നുള്ള ഗോശ്രീ പാലം കടന്ന് ഇവിടെ എത്താം. നമ്മളിപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ജങ്കാർ സർവീസാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. വല്ലാർപാടം ദ്വീപിലെ ഏറ്റവും വലിയ ആകർഷണം തല ഉയർത്തി നിൽക്കുന്ന അവിടുത്തെ ക്രിസ്ത്യൻ ദേവാലയം തന്നെയാണ്. വല്ലാർപാടം പള്ളി എന്നറിയപ്പെടുന്ന ഈ പള്ളി പശുത്ത കന്യാമൃതത്തിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. വിമോചകനാഥയായിട്ടാണ് കന്യാമൃതത്തെ ഈ പള്ളിയിൽ വണങ്ങുന്നത്. 1524 പോർച്ചുഗീസുകാരാണ് ഈ ദേവാലയം നിർമ്മിച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിൽ സ്ഥാപിതമാകുന്ന ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത്. എന്നാൽ 1676 വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൽത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചകനാഥയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന രാമൻ പാലിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു. അതുമാത്രമല്ല, പുതിയ പള്ളി പണിയാനുള്ള സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചകനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിൻ ചിത്രം അതിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പള്ളി പുതുക്കി നിർമ്മിച്ചപ്പോൾ അത് വിമോചകനാഥയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 1858 സെപ്റ്റംബർ 23 ലിയോ 13 മാർപ്പാപ്പ നൽകിയ പദവി അനുസരിച്ച് ഇവിടെ വന്ന് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. പള്ളിയുടെ വലതുഭാഗത്തായിട്ട് നമുക്ക് തിരിച്ച് മാതാവിൻ്റെ പ്രാർത്ഥിക്കാനുള്ള ഒരിടമുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഭക്തവസ്തുക്കൾ വാങ്ങിക്കാനുള്ള ഒരു സ്റ്റാളും ഉള്ളത്. വല്ലാർപാടം പള്ളിയുടെ അൾത്താര കാണാൻ വളരെ മനോഹരം തന്നെയാണ്. വിമോചകനാഥയുടെ ചിത്രമാണ് അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കടലിൽ പോകുന്ന മത്സ്യബന്ധന തൊഴിലാളികളെ മാതാവ് സംരക്ഷിക്കുമെന്ന വിശ്വാസം കൂടിയുണ്ട് ഇവിടുത്തെ തദ്ദേശവാസികൾക്ക്. അതുകൊണ്ട് തന്നെ പുതിയ ബോട്ടുകളും മത്സ്യബന്ധന ഉപകരണങ്ങളും വാങ്ങിയാൽ ഇവിടെ കൊണ്ടുവന്ന് ആശീർവദിച്ച ശേഷമേ അവർ കടലിറക്കാറുള്ളൂ. 2004 സെപ്റ്റംബർ 12 മുതൽ ഈ ദേവാലയത്തെ കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. തുടർന്ന് ഡിസംബർ 1 ജോൺ ബോൾ 2 മാർപ്പാപ്പ പള്ളിയെ ബസിലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു. ഏറ്റവും വലിയ 9 മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നുകൂടിയാണ് വല്ലാർപാടം ബസിലിക്ക. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുതുതായി പണി കഴിപ്പിച്ച ദേവാലയത്തിൻ്റെ മുന്നിലാണ്. ഇപ്പോൾ ഇവിടെയുള്ള കിണറിൽ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോകാം, വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാം. ഇവിടുത്തെ പ്രധാന നേർച്ച എന്ന് പറയുന്നത് അടിമ നേർച്ചയാണ്. പിന്നെ കുട്ടികളെ ആദ്യ അക്ഷരം കുറിക്കുവാനും അതുപോലെ തന്നെ ആദ്യ ചോറൂണ് കൊടുക്കുവാനും ഇവിടെ കൊണ്ടുവരാറുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞൊരു പള്ളി തന്നെയാണ് വല്ലാർപാടത്തമ്മയുടെ പള്ളി. വല്ലാർപാടത്തമ്മയുടെ ഫോട്ടോയോട് ചേർന്ന് നിൽക്കുന്ന ഒരു അമ്മയും കുഞ്ഞിൻ്റെ ആ ഒരു ഫോട്ടോയുടെ പിന്നിലും ഒരു ചരിത്രമുണ്ട്. 1752 പള്ളി വീട്ടിൽ മീനാക്ഷി അമ്മയും കുടുംബവും തൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ ചോറൂണിന് വേണ്ടി മട്ടാഞ്ചേരിയിലേക്ക് യാത്ര തിരിച്ചു. അവർ സഞ്ചരിച്ച വഞ്ചി അപകടത്തിൽപ്പെടുകയും എന്നാൽ മീനാക്ഷി അമ്മയും കുഞ്ഞും മാതാവിൻ്റെ സംരക്ഷണത്താൽ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇതിന് നന്ദി സൂചകമായി താനും തൻ്റെ കുഞ്ഞും ജീവിതാവസാനം വരെ തങ്ങളുടെ ജീവിതം മാതാവിന് അടിമയായി സമർപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. തുടർന്ന് മീനാക്ഷി അമ്മയും കുഞ്ഞും ബന്ധുക്കളുടെ അനുവാദത്തോടുകൂടി തന്നെ പള്ളിയോട് ചേർന്നുള്ള റൂമിൽ താമസിക്കുകയും ഒരടിമയെപ്പോലെ ജീവിതാവസാനം വരെ പള്ളിയും പരിസരവും തൂത്ത് വൃത്തിയാക്കുകയും ചെയ്തു. അന്നത്തെ മാർപ്പാപ്പ വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിനോടുകൂടി മീനാക്ഷി അമ്മയുടെയും കുഞ്ഞിൻ്റെയും കൂടി ചിത്രം പെയിൻ്റ് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകി. മീനാക്ഷി അമ്മ തൻ്റെ ജീവിതം സ്വയം മാതാവിന് അടിമയായി സമർപ്പിച്ചതുപോലെ അടിമ സമർപ്പണം ഇവിടുത്തെ പ്രധാന ഒരു നേർച്ച തന്നെയാണ്.
മറ്റൊരു പ്രശസ്തമായ നേർച്ചയാണ് ചൂല് നേർച്ച. പള്ളിയും പരിസരവും ചൂലുകൊണ്ട് വൃത്തിയാക്കിയാൽ തങ്ങളുടെ മനസ്സിലെ ആഗ്രഹം സഫലമാകുമെന്നാണ് വിശ്വാസം. സെപ്റ്റംബർ 24 തീയതിയാണ് വിമോചകനാഥയുടെ തിരുനാളായി ആഘോഷിക്കുന്നത്. ഏകദേശം 1 കോടിയിലധികം ആളുകൾ എല്ലാ വർഷവും ഇവിടെ സന്ദർശനം നടത്തുന്നു എന്നതാണ് കണക്ക്. നമ്മളിപ്പോൾ കാണുന്നത് മരിയൻ ടവറാണ്. ഇതിൻ്റെ എൻട്രി ചാർജ് 10 രൂപയാണ്. ഇതെടുക്കുന്നത് നമ്മുടെ അടിമയക്കുന്ന ആ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഈ ടവർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ആ പള്ളിയോട് ചേർന്ന് തന്നെയാണ്. നമുക്ക് ലിഫ്റ്റ് വഴി ലിഫ്റ്റ് സർവീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടോപ്പിലോട്ട് കയറണമെങ്കിൽ നമ്മൾ നടന്ന് തന്നെ കയറണം. പക്ഷെ ഇവിടെ നിന്ന് കാണുന്ന എറണാകുളത്തിൻ്റെ വ്യൂ വളരെ മനോഹരം തന്നെയാണ്. വല്ലാർപാടം പള്ളിയുടെ ചരിത്രവും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.